ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിന് കറി ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട രണ്ട് സവാള ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു സൂപ്പർ സൈഡ് ഡിഷ് തയ്യാറാക്കാം അപ്പോൾ സവാള തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ ഇനി നമ്മളിതിനെ വളരെ സ്ലൈസായി നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു മുകൾ വശം കളയ്യാ നല്ല കട്ടിയുള്ള ഭാഗമാണ് അത് നമുക്ക് വാടി കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കാറുള്ളത് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി തിന്നായിട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു കറിയുടെ ആ ഒരു എന്താ പറയുക കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ കട്ടി ഉണ്ടെങ്കിൽ അത്ര രുചി ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അതെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് സവാള നന്നായിട്ട് വാട്ടിയെടുക്കണം അത് വരെ വേറെ ചേരുവകളൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റാക്കി ആക്കി എടുക്കുക അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എണ്ണ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു വരും ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല വളരെ ചുരുങ്ങി വരും അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ ചിലരൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല പക്ഷെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണല്ലോ ആരോഗ്യത്തിന് അതുകൊണ്ട് ചേർക്കാതിരിക്കേണ്ട കാര്യമില്ല മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ല സോഫ്റ്റ് വീണ്ടും ഇത് മിക്സ് ചെയ്യുന്നോറും ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർക്കാം ഇത് നല്ല എരിവുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം ചേർക്കുമായിരുന്നു കുറച്ചധികം ചേർക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും ആവശ്യത്തിനുള്ളൊരു സ്പൈസ് ആവശ്യത്തിന് തന്നെ നല്ല സ്പൈസി ആയിരിക്കും ഇനി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ട് പിടി തേങ്ങാ ചരവേതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇത്രയും കൂടി ചേർത്തിട്ട് ഇനിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ തേങ്ങാ ചിരവേത് ചേർത്തിട്ട് അതൊന്ന് എണ്ണയിൽ ഫ്രൈ ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ പച്ചയ്ക്ക് തന്നെ നിർത്തരുത് കറി പെട്ടെന്ന് കേട് വന്ന് പോകും അപ്പോൾ അതാക്കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്ന് ഫ്രൈ ആയി നല്ല മണം വരും ഇപ്പം തേങ്ങ ഇങ്ങനെ വറുക്കണ നല്ല മണം വരും അപ്പോഴാണ് നിർത്തുക അപ്പോൾ നമ്മുടെ സവാള തോര റെഡിയായി സൂപ്പറായി ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേറെ കറി ഒന്നും വേണ്ട ഇത് മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ